നമസ്കാരം. പുതിയ മാനം തേടി ലോ അക്കാദമി സമരം. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. ലോ അക്കാദമി സമരം ഭൂമിയിൽ നിന്ന് മരക്കൊമ്പിലേക്കും മാനത്തേക്കും ഉയരുകയാണ്. പ്രിൻസിപ്പലിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തുടങ്ങിയ സമരം പുതിയ പുതിയ ആവശ്യങ്ങളിലേക്ക് കടന്നു. ദളിത് വിദ്യാർത്ഥിയെ ജാതി പേര് പറഞ്ഞ് അധിക്ഷേപിച്ച പ്രിൻസിപ്പലിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ABVP വിദ്യാർത്ഥി മരക്കൊമ്പിൽ കയറി സമരം തുടങ്ങി. കൊമ്പത്ത് നിന്ന് വിദ്യാർത്ഥിയെ താഴെ ഇറക്കാൻ അധികാര കൊമ്പത്തെ സബ് കളക്ടർ മാഡം എത്തി. ഞങ്ങൾ ഒരു അക്രമവും കാണിച്ചിട്ടില്ല. മാഡത്തിന്റെ ധൈര്യമായി ഞങ്ങളെ വിശ്വസിക്കാം. ഞങ്ങളോട് നേരിട്ട് വന്ന് മാഡത്തിന് സംസാരിക്കാം. അതിനൊരു പോലീസിന്റെയോ ഒരു മീഡിയയുടെയോ ആവശ്യം മാഡത്തിനില്ല. മാഡത്തിന് ഡയറക്റ്റായി ഞങ്ങളോട് വന്ന് സംസാരിക്കാവുന്നതാണ്. സബ് കളക്ടർ സമരക്കാരുമായി സംസാരിക്കുന്നു, ശ്രദ്ധിക്കുക. അങ്ങനെ ഞാൻ ചത്തിട്ട് നീ സൂഹിക്കണ്ട. എന്റെ കയ്യില് വേറെ പോരാടുന്നു. നിന്നെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. അവൻ ചാടും പോലും. സുമിത് കേൾക്കുന്നുണ്ടോ? സബ് കളക്ടറാണ് വിദ്യാരാജ്. സുമിത് താഴെ ഇറങ്ങുന്നത് കാണാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അയ്യടി ദുഷ്ടേ, അങ്ങനെ ഞാൻ ചത്തിട്ട് നീ സൂഹിക്കണ്ട. സർക്കാരിനോട് സംസാരിക്കാം. ഞങ്ങളുടെ പരിധിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുമെന്ന് നേരത്തെ സുമിത്തിന്റെ സുഹൃത്തുക്കൾ ഞങ്ങളോട് വന്നപ്പോഴും ഞങ്ങൾ പറഞ്ഞതാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും ബോധ്യമായിട്ടുണ്ട്. തീർച്ചയായിട്ടും സർക്കാരിനോട് അത് അവതരിപ്പിക്കുക തന്നെ ചെയ്യും. ഇവിടെ നിന്ന് നേരിട്ട് തന്നെ പോയി അവതരിപ്പിക്കും. എന്നും ഈ വഴി ഓഫീസിലേക്ക് പോയി വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളെ ഇങ്ങനെ കണ്ട് സംസാരിക്കേണ്ടി വന്നതിൽ ഖേദമുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഇത്രയും ദിവസമായിട്ട് നടക്കുന്നു എന്നുള്ളതും നിങ്ങളുടെ പ്രതിനിധികളുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. കളക്ടറിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ സന്ദേശം നിങ്ങളെ എത്തിക്കാനാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുമുള്ളത്. മൂന്ന് ആവശ്യങ്ങളാണ് ഇപ്പൊ ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്, കേൾക്കുക. ഒന്ന്, SC ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരം നിയമ നടപടികൾ എടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് ആദ്യത്തെ ആവശ്യം. രണ്ടാമത്തേത്, നാളെ ക്യാബിനറ്റ് യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യണമെന്നുള്ളതാണ് രണ്ടാമത്തെ ആവശ്യം. മൂന്നാമത്തേത്, ഈ പറയുന്ന വ്യക്തിയുടെ പാസ്പോർട്ട് സസ്പെൻഡ് ചെയ്യണമെന്നുള്ളതുമാണ്. ഇത് മൂന്നും ഇപ്പോ ഈ നിമിഷത്തിൽ ഇവിടെ നിന്നുകൊണ്ട് എല്ലാം ചെയ്യാനുള്ള അധികാര പരിധിയിലല്ല ഞാനോ കളക്ടറോ, അത് നിങ്ങൾക്കും അറിയാം. എത്രയും പെട്ടെന്ന് നടപടി ആവണം. ഇവിടെ വെച്ചിട്ട് മാഡം അതിനൊരു തീരുമാനമാക്കിയിട്ട് പോയാൽ പ്രശ്നം കഴിയും. യൂണിവേഴ്സിറ്റിയുടെ സബ് കമ്മിറ്റി ഇത് ക്ലിയർ ആയി കണ്ടെത്തിയതാണ്. ഇവർ ഈ കുറ്റകൃത്യങ്ങൾ മൊത്തം ചെയ്തിട്ടുള്ളത് അതിനെതിരെ എന്നിട്ട് പോലും സർക്കാർ നടപടി സ്വീകരിക്കാത്തത് അങ്ങേയറ്റം പ്രതിഷേധമാണ്. അതിന് അടിയന്തരമായി നടപടി വേണം. ഈ മൂന്ന് ആവശ്യങ്ങളും തീർച്ചയായിട്ടും തിരിച്ച് കളക്ടറിനോടും പോയി അവതരിപ്പിക്കാം. അതിനുശേഷം സർക്കാരിനോടും അവതരിപ്പിക്കുന്നതാണ് ഇന്ന് തന്നെ. മാഡം, ഏകദേശം 2 മണിക്കൂറായിട്ട് ഈ സ്റ്റുഡന്റിന്റെ അറസ്റ്റിന്റെ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ഈ അറസ്റ്റ് ആവശ്യം നടപ്പിലാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നടക്കില്ല. ഔദ്യോഗികമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഔദ്യോഗികമായി തന്നെ ചെയ്യേണ്ടേ. എന്റെ കയ്യില് വേറെ പോരാടുന്നു. നിന്നെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. അവൻ ചാടും പോലും. എല്ലാരും ഞാൻ ചാടുന്നത് കാണാൻ നോക്കിയിരിക്കുകയാണല്ലേ. പോരാ, എനിക്ക് ചാടാൻ മനസ്സില്ല.
ഈ ഐവൻ ജോസഫ് ബാൻഡി റോഡിക് തരില്ല പയ്യെ പയ്യെ ചവപ്പട്ടേച്ച് വന്നിരിക്കുന്ന തള്ള നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഒരു പ്രശ്നമല്ല മാഡം അങ്ങനെ ആക്കണ്ട മാഡാന്റെ വിഷയം മാറ്റി മാഡം അങ്ങനെ വിഷയം ആക്കണ്ട ഒരു പ്രശ്നമല്ല ഈ മൂന്ന് ആവശ്യങ്ങളും തന്നെ പോയി തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്തതിന് ശേഷം തിരിച്ചു വരാം ശരി ഓക്കെ മരത്തിൽ നിന്ന് എ ബി വി പി വിദ്യാർത്ഥിയെ താഴെ ഇറക്കിയപ്പോഴാണ് പെട്രോൾ ഒഴിച്ച് കോൺഗ്രസുകാരൻ എത്തിയത് സമരം വിദ്യാർത്ഥി ഐക്യത്തിൻ്റെ പേരിലാണെങ്കിലും പേരൂർക്കടയിൽ ഇപ്പോൾ നടക്കുന്നത് സമര മത്സരമാണ് എ ബി വി പി മരത്തിൽ കണ്ടപ്പോൾ മാനത്തു കാണാനായിരുന്നു കോൺഗ്രസുകാരുടെ ശ്രമം ആത്മഹത്യാ ഭീഷണി മുഴക്കി എ ബി വി പി സമരത്തിൽ മേൽക്കൈ നേടിയപ്പോൾ പെട്രോൾ ദേഹത്തൊഴിക്കുമെന്ന ഭീഷണിയുമായി കോൺഗ്രസ് പ്രവർത്തകനും എത്തി രാജി അല്ലെങ്കിൽ മാഡത്തിന് അറസ്റ്റ് ചെയ്യുക ഇതാണ് എൻ്റെ ആവശ്യം ഇത് ഇതിപ്പോൾ തീർന്നിട്ടില്ല മാഡത്തിനെ അറസ്റ്റ് ചെയ്യുകയും രാജിപ്പിക്കുന്നവർ തുടർന്നുകൊണ്ടിരിക്കും ഇനി മാഡത്തിലുള്ള ഇനിയും കയറും മാഡത്തിനെ രാജിപ്പിച്ചേ പറ്റുള്ളൂ എന്തെങ്കിലും പോരാ സ്വപ്പ കനമായിട്ട് തന്നെ വേണം എന്നാ അമ്മികല തുഴിക്കും അതും മതിയാവുമെന്ന് തോന്നുന്നില്ല പൊരിഞ്ഞ പോരാട്ടമല്ല അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചേന് തുല്യമാണ് അമ്മേ പ്രിൻസിപ്പലിന്റെ രാജിയിൽ നിന്ന് ഭൂമി പ്രശ്നത്തിലേക്കും ലോ കോളേജ് ട്രസ്റ്റ് ഭരണസമിതി വിഷയത്തിലേക്കും കെ എസ് യു കോൺഗ്രസ് സമരം മാറുന്ന കാഴ്ചയാണ് കാണുന്നത് മാനേജ്മെൻ്റ് കോളേജ് ക്യാൻറ്റീനെന്നും വിദ്യാർത്ഥികൾ ഹോട്ടലെന്നും പറയുന്ന സ്ഥാപനവും കോളേജ് സ്ഥലത്ത് പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്ക് ശാഖയും കെ എസ് യു പ്രവർത്തകർ ഷട്ടറിട്ടു പ്രവർത്തിക്കുന്ന ബാങ്കാണ് ഈ കേരള ലോ അക്കാഡമിയിലെ ഭൂമി വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്ന ഭൂമി പഠനാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കെട്ടിടം പക്ഷേ ഇവിടെ അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്ന ഈ ബാങ്ക് ഈ ബാങ്കിൻ്റെ മറവിൽ വലിയ തോതിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നുണ്ട് അതിനെതിരെ ഇൻകം ടാക്സിൽ വിദ്യാർത്ഥി ഐക്യം തന്നെ പരാതിയായിട്ട് പോയിട്ടുണ്ട് പക്ഷേ പോലീസ് സംരക്ഷണത്തോട് സർക്കാർ ഒത്യാസോട് കൂടിയാണ് അവിടെ ഈ ബാങ്ക് പ്രവർത്തിക്കുന്നത് ഏമാനേ അമ്പലപ്പൂപ്പന്മാർ വെട്ടിയ റോഡ് നിനക്കെഴുതി
ഇതിനിടയിൽ രണ്ട് ആത്മാക്കൾ അവിടെ നിരാഹാരം ഇരിക്കുന്ന കാര്യം എല്ലാവരും മറന്നു. കെ മുരളീധരനും ബിജെപിയുടെ വി വി രാജേഷും നിരാഹാരം തുടരുകയാണ്. ആരെങ്കിലും മുൻകൈയെടുത്ത് ഈ നരകത്തിൽ നിന്ന് അവരെ കരകയറ്റണം. ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ ഈ നരകത്തിൽ നിന്നെ കരകയറ്റിടണം. തിരുവൈക്കം വാഴും ശിവശംഭൂ. ക്യാൻറ്റീൻ എന്നുള്ള പേരിൽ ഹോട്ടൽ നടത്തുക, അതായത് വിദ്യാർത്ഥികളെ കൊണ്ട് ജോലി എടുപ്പിക്കുക, ഇതെല്ലാം കലക്ടർ റിപ്പോർട്ടിലുണ്ടല്ലോ. ഈ റിപ്പോർട്ടിൽ എന്തെങ്കിലും വെള്ളം ചേർക്കാൻ ശ്രമിച്ചാൽ ഇത് നിയമപരമായി റവന്യൂ സെക്രട്ടറിക്ക് കോടതിയെ നിയമ നടപടി നേരിടേണ്ടി വരും. കാരണം കെ കരുണാകരൻ കുട്ടികൾക്ക് വേണ്ടി, കുട്ടികളുടെ പഠനത്തിന് വേണ്ടി കൊടുത്ത സ്ഥലം മാർക്സിസ്റ്റ് പാർട്ടി സ്വന്താക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകൻ എന്നുള്ള നിലയിലും സ്ഥലം എം എൽ എ എന്നുള്ള നിലയ്ക്കും എനിക്കിത് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ സാധ്യമല്ല. സി പി എം അയ്യപ്പൻപിള്ള സാർ രാജിവെച്ച, ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ഒഴിവിലേക്ക് ഒരു സി പി എം പ്രതിനിധിയെ ലോ അക്കാഡമി മാനേജ്മെൻറ്റ് ഉൾപ്പെടുത്തുകയും ഇതിൽ ഏകദേശം ഒരു 350-400 കോടി രൂപ വരുന്ന സ്വത്ത് സി പി എം പിടിച്ചടക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നത്. എം വി രാഘവൻ്റെ സ്വത്ത് മുഴുവനും പിടിച്ചടക്കിയതുപോലെ സി പി എം പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഈ സ്വത്തിൽ കണ്ണുവച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. സർക്കാരിൻ്റെ ക്രെഡിബിലിറ്റി തന്നെ പോയിരിക്കുകയാണ്. ഈ സർക്കാരിനെ ആരാ വിശ്വസിക്കുക? ഈ സർക്കാരിലെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ആരെങ്കിലും വിശ്വസിക്കുമോ? ഇത്രമാത്രം വിശ്വാസ്യത നഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളിലേക്ക് എന്തിന് വഴിവിട്ടു പോകുന്നു? ചുരുക്കി പറഞ്ഞാൽ ഈ സമരത്തിനെതിരെ ഏറ്റവും വലിയ കരിങ്കാലിപ്പണി നടത്തുന്നത് സർക്കാരാണ്, സി പി എം ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്തരായാലും കിരിയും പാമ്പും കൂടെ ജോയിന്റ് ആയ സ്ഥിതിക്ക് നമുക്കൊരു ചായളോ അതിനോട് ഇല്ലോളം ബറോട്ട ഇറച്ചികളിൽ നിന്നിട്ട് പിരിയാം. വിദ്യാർത്ഥി സമരമായി തുടങ്ങിയ ലോ അക്കാദമി സമരം രാഷ്ട്രീയ സമരം ആവുകയാണ്. കോളേജിൻ്റെ ചെയർമാനായ ബി ജെ പിക്കാരനെ രാജി വരെ വയ്പ്പിച്ച് ബി ജെ പിയും പിന്നാലെ കോൺഗ്രസും സമരം ഏറ്റെടുക്കുമ്പോൾ ചർച്ച നടത്തി പ്രശ്നം തീർക്കാൻ ഇനി മുഖ്യമന്ത്രി മുൻകൈയെടുത്തേ മതിയാവൂ. പ്രിൻസിപ്പൽ രാജിവെക്കണം, കോളേജിൻ്റെ അഫിലിയേഷൻ റദ്ദാക്കണം, പ്രിൻസിപ്പലിനെ അറസ്റ്റ് ചെയ്യണം, ഭൂമി തിരിച്ചെടുക്കണം തുടങ്ങിയ ബഹുമുഖ ആവശ്യങ്ങളാണ് ഇപ്പോൾ. ചർച്ചയ്ക്ക് വന്നവർ ഇറങ്ങിപ്പോകും മുമ്പ് മുഖ്യമന്ത്രി ഇറങ്ങിപ്പോകരുത്, സമരം തീർക്കണമെന്ന ആഗ്രഹം സർക്കാരിനും പ്രതിപക്ഷത്തിനും വേണം. ഇനി ഒരു ഇടവേളയാണ്. മികവാന പോലീസ്, പോലീസിൽ കൂടുതൽ പ്രൊഫഷണൽ മികവ് നൽകുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊരു മാതിരി കോമാളി വേഷം പോലെ കൺഫ്യൂഷൻ ഇടയ്ക്ക് എനിക്ക് മറവി വരും, അപ്പൊ നീ എന്നെ ഓർമ്മിപ്പിച്ചോളൂ.